ഫിസിക്സിലെ ഫ്രീ ടു ട്രെയിൻ അഥവാ ഗുഡ്സ് ട്രെയിൻ കാർഗോ ട്രെയിൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മൂന്ന് കമ്പാർട്ട്സ്മെൻറ്റ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫോഴ്സ് എഫക്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമ്പിളിൽ. അപ്പോൾ ഇതിൻ്റെ മാസ് എം ആണ് തന്നിരിക്കുന്നത് ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെയും. ഇത് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്, തേർഡ് കമ്പാർട്ട്മെൻറ്റ്. നമ്മൾ ടോട്ടൽ ഒരു ഫോഴ്സ് എഫ് അതിൽ ആക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടിൻ്റെ എക്സലേഷൻ എ ആണ്. ഇതിൻ്റെ മൂന്നിൻ്റെ എക്സലേഷൻ സെയിം ആയിരിക്കും, കാരണം മൂന്നും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഥവാ ഡിഫറൻറ്റ് എക്സലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് തമ്മിൽ വിട്ടുപോയിന്. പക്ഷേ അത് വിട്ടുപോകാതെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ എക്സലേഷൻ സെയിം ആണ്. ആ എക്സലേഷൻ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് 3m. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ എക്സലറേഷൻ. എല്ലാ കമ്പാർട്ട്മെൻറ്റിൻ്റെ എക്സലറേഷൻ സെയിം ആണ്. അപ്പോൾ നമുക്ക് തേർഡ് കമ്പാർട്ട്മെൻറ്റ് നോക്കാം. അതിലൊരു ഫോഴ്സ് F3 സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ F3 വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ടൈംസ് അതിൻ്റെ എക്സലറേഷൻ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സലറേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മാസ് മാസ് ക്യാൻസൽ ചെയ്യുമ്പോൾ F/3 ആണ് ആ ഫോഴ്സ്. തേർഡ് കമ്പാർട്ട്മെൻറ്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് F/3 ആണ്. ഇനി സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് കേസ് നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് F2 എന്ന് വിളിക്കാം. അതുപോലെ F3 നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫോഴ്സ് F2 ആക്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതിന് നമുക്ക് F3' എന്ന് വിളിക്കാം. അപ്പോൾ F2 - F3' ആണ് ഇതിലത്തെ ടോട്ടൽ ഫോഴ്സ്. അതെന്ന് പറയുന്നത് മാസ് ടൈംസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സലറേഷൻ ആയിരിക്കും F/3m. അപ്പോൾ ഈ മാസ് മാസം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് F/3 കിട്ടും. അപ്പോൾ ഈ F3' എന്താണ്? ന്യൂട്ടൺസ് ലോ പ്രകാരം ആ 2 3 ആക്ട് ചെയ്യുന്ന ഫോഴ്സും 3 2 ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണ്. അതായത് F3 F3' ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് F3' പകരം നമുക്ക് F3 എന്ന് കൊടുക്കാം. F3 എന്ന് പറയുന്നത് F/3 ആണ് നമുക്കറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ F2 = F/3 + F/3 എന്ന് പറയുന്നത് 2 F/3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2 F/3 നമുക്ക് കിട്ടും. അപ്പോൾ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഒരു ഫോഴ്സ് F2 ആക്ട് ചെയ്താൽ ന്യൂട്ടൺസ് ലോ പ്രകാരം ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് F2' ആക്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഫസ്റ്റ് എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F - F2 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാസ് ടൈംസ് എക്സലറേഷൻ ആണ്, F/3 ആണ്. അപ്പോൾ F - F2 = F/3 നമുക്ക് കിട്ടും. F2 വാല്യൂ നമുക്ക് 2 F/3 എന്നറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F = 2 F/3 + F/3 എന്ന് പറയുന്നത് F ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു 3 കമ്പാർട്ട്മെൻറ്റ് ഉള്ള ഒരു ട്രെയിനിൽ നമ്മൾ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ F/3, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ 2 F/3, തേർഡ് കമ്പാർട്ട്മെൻറ്റിൽ 3 F/3 ആയിരിക്കും. അപ്പോൾ N കമ്പാർട്ട്മെൻറ്റുള്ള ട്രെയിനിൽ നമ്മൾ എഫ് ഫോഴ്സ് ചെയ്താൽ നമുക്കിത് ജനറലൈസ് ചെയ്യാം. മറ്റേ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F/N, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ 2 F/N, തേർഡ് കമ്പാർട്ട്മെൻറ്റിൽ 3 F/N, അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. അഥവാ N F/N, അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും.